ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജിസ്റ്റെക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ വീട്ടിലെ എയർ കണ്ടീഷണറുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ എ സി ഓണാവുന്നു, കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂം തണുക്കുന്നു. ഇതാണ് ശരിക്കും നമുക്കറിയാവുന്ന ഒരു സംഭവം. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തനം, അല്ലെങ്കിൽ അതിൻ്റെ റെഫ്രിജറൻറ്റ് സൈക്കിൾ എങ്ങനെയാണ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഇതിൽ ശരിക്കും ഒരു റെഫ്രിജറൻറ്റ് സൈക്കിളാണ് ഇതിൻ്റെ ഉള്ളിൽ. അതായത് ഒരു റെഫ്രിജറൻറ്റ് പറഞ്ഞ സാധനം അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിം പറയുകയാണെങ്കിൽ ഫ്രിയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ R22 എന്നൊക്കെ പറയാം. ഈ ഒരു സംഭവം ഒരു വേപ്പർ സ്റ്റേജിലാവുന്നു കുറച്ച് സമയത്തേക്ക്, പിന്നെ അത് ലിക്വിഡായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഫോമിലേക്ക് മാറും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വേപ്പർ സ്റ്റേജിലേക്ക്. ഇതേ ഉള്ളൂ സംഭവം റെഫ്രിജറൻറ്റ് സൈക്കിളിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ റെഫ്രിജറൻറ്റ് എന്ന ഒരു സാധനം അത് വേപ്പർ സ്റ്റേജിലും പിന്നെ കുറച്ച് ലിക്വിഡ് സ്റ്റേജിലായിട്ടും മാറുന്നു. ഇത്രയാണ് അതിൽ നടക്കണം ശരിക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കുക, എന്തുകൊണ്ട് വെള്ളം ഉപയോഗിച്ചുകൂടാ? വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് നമുക്കറിയാം 100°C ആവണം. അപ്പോൾ അത്രയും തിളപ്പിക്കുന്ന അത്രയും എനർജി വന്നാൽ മാത്രമേ ഈ വെള്ളം ബോയിലാവുള്ളൂ. പക്ഷേ ഈ റെഫ്രിജറൻറ്റ് ആണെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് വളരെ താഴെ ആയിരിക്കും. അതായത് 100°C എന്നാവേണ്ട നമ്മുടെ റൂം ടെമ്പറേച്ചർ, ഒരു സാധനം റൂം ടെമ്പറേച്ചർ 28-30°C ആകുമ്പോൾ തന്നെ ഈ സാധനം തിളയ്ക്കാൻ തുടങ്ങും, റെഫ്രിജറൻറ്റ് തിളയ്ക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ റെഫ്രിജറൻറ്റ് ഇത്രയും വില കാശുള്ള സാധനം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ദോഷം നമുക്കറിയാം, ഈ നമ്മുടെ ഓസോൺ ലെയർ ഡിപ്ലീഷൻ ഉണ്ടാക്കാൻ കാരണം ഇതാണ്. ഈ സാധനം ഈ ലോകത്തുള്ള എല്ലാ എയർ കണ്ടീഷൻ വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് പുറത്തേക്ക് പോണ ഈ റെഫ്രിജറൻറ്റ് നമ്മുടെ ഓസോൺ ലെയർ ഉണ്ടല്ലോ, മുകളിലത്തെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ലെയർ ഉണ്ടല്ലോ, അതായത് UV റേസ് കാര്യം കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതിലിങ്ങനെ ഹോൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനം കാരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും എന്തുകൊണ്ട് ഇതിന് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ് വളരെ കുറവായിരുന്നാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ റൂം ടെമ്പറേച്ചർ പോലും പെട്ടെന്ന് നീരാവിയാകാനുള്ള ആ വേപ്പറിൽ ലെവലിലേക്ക് പോകാനുള്ള ഒരു കഴിവുള്ള കാരണമാണ് നമ്മൾ റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 components പോകാം. അതായത് AC 4 components, 2C 2E എന്ന് പറഞ്ഞാൽ CCE ഇത്ര ഓർത്താൽ മതി. അതായത് ഒരു സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പണൻ്റ് കമ്പ്രസർ. കമ്പ്രസർ എന്ന് വെച്ചാൽ അതിൻ്റെ വാക്ക് തന്നെ അറിയാം, കമ്പ്രസ് ചെയ്യുക, ഇങ്ങനെ അമുക്കുക, ഒന്ന് കമ്പ്രസർ. പിന്നെ അടുത്ത സി എന്ന് വെച്ചാൽ കണ്ടൻസർ, കണ്ടൻസർ കോയിലാണ്, ഇങ്ങനെ കൊല പോയില്ല ഇങ്ങനെ കാണിച്ചില്ല. ഇതാണ് കമ്പ്രസർ. പിന്നെ ഇത് ഈ സാധനം കണ്ടൻസർ കോയിൽ എന്ന് പറയും. ഇത്രയും അത് കണ്ട് 2C കഴിഞ്ഞല്ലോ, ഇനി 2E ആണ്. അതിലൊന്ന് ഇത് നമ്മുടെ എക്സ്പാൻഷൻ വാൾവ്, ഈ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ വാൾവ്. എക്സ്പാൻഷൻ വെച്ചാൽ വലുതാക്കുക എന്നുള്ള അർത്ഥം നമ്മൾ ഓർത്താൽ മതി, എക്സ്പാൻഷൻ വാൾവ്. പിന്നെ ഇവാപ്പറേറ്റർ കോയിൽ, ഈ കാണുന്ന ഇവാപ്പറേറ്റർ കോയിൽ. ഈ 4 components ആണ് ഈ റെഫ്രിജറൻറ്റ് സൈക്കിൾ ആകെ ഉള്ളത്. ഓർക്കാൻ എളുപ്പമാണ്, CCE, കമ്പ്രസർ, കണ്ടൻസർ കോയിൽ, എക്സ്പാൻഷൻ വാൾവ്, ഇവാപ്പറേറ്റർ കോയിൽ. ഇത്ര ഓർത്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. ഈ 4 components തമ്മിൽ പൈപ്പായിട്ട് കണക്ടറാണ്. ഇതാണ്, ഇങ്ങനെ എല്ലാം കണക്ടറാണ്, ഫുൾ പൈപ്പായിട്ട് കണക്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഒരു സാധനം എന്തായിരിക്കും, ഒരു മെസ്സഞ്ചർ എന്തായിരിക്കും. ഓർക്കുക, അത് റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ റെഫ്രിജറൻ്റ് എന്ന് വെച്ചാൽ R22 അല്ലെങ്കിൽ ഫ്രിയോൺ എന്ന ബ്രാൻഡ് നെയിമുള്ള റെഫ്രിജറൻ്റ്. റെഫ്രിജറൻ്റ് ഞാൻ പറഞ്ഞു, ഇത് രൂപം മാറിക്കൊണ്ടിരിക്കും. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ പോലും അതിന് രൂപം മാറാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഇതിൽ കൂടെ പോകുമ്പോൾ തന്നെ ഇതിന് രൂപം മാറുന്നുണ്ട്, പക്ഷേ ടെമ്പറേച്ചർ സെയിം ആയിരിക്കും. അതായത് കണ്ടൻസർ കോയിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോഴും അത് ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ അതിൻ്റെ രൂപം മാറും. അതായത് ലിക്വിഡിൽ നിന്നുള്ളത്, അല്ല വേപ്പറിൽ നിന്നുള്ളത് ലിക്വിഡിലേക്ക് മാറുന്ന ലെവലിലേക്ക് ആ ഒരു പ്രോപ്പർട്ടി ഈ റെഫ്രിജറൻറ്റിനുണ്ട്. അതാണ് ഞാൻ നേരത്തെ നിന്ന് പറഞ്ഞുള്ളൂ. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രവർത്തിക്കുന്നത് നോക്കാം. അതുപോലെ നമുക്ക് ആദ്യം ഈ കമ്പ്രസർ എടുക്കുക. കമ്പ്രസറിൻ്റെ ഇങ്ങോട്ടേക്ക് വരുന്നത് റെഫ്രിജറൻറ്റ് വേപ്പറാണ്, അത് ഗ്യാസ് ഫോമിലാണ് ഈ കമ്പ്രസറിനുള്ളിലേക്ക് റെഫ്രിജറൻറ്റ് അല്ലെങ്കിൽ ഫ്രിയോൺ വരുന്നതെന്ന് വയ്ക്കുക. അപ്പോൾ കമ്പ്രസർ എത്തിക്കഴിഞ്ഞാൽ, കമ്പ്രസർ എന്ത് ചെയ്യും, അതിങ്ങനെ അമക്കിക്കൊണ്ടിരിക്കും, ഇങ്ങനെ അമക്കി അമക്കിയോളും. ഈ അമക്കൽ വരുമ്പോൾ എന്താ സംഭവിക്കുക, അതിൻ്റെ ഉള്ള മോളിക്യൂൾസ് അടുക്കും, കൂടുതൽ അടുക്കുന്നു. അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടും, കാരണം കൂടുതൽ അടുക്കുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി കൂടി കൂടുമ്പോൾ കൈനറ്റിക് എനർജി കൂടുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ചൂട് കൂടും. അപ്പോൾ ഇങ്ങനെ കമ്പ്രസ് ചെയ്യുന്ന വഴിക്ക് ഈ റെഫ്രിജറൻറ്റിനെ ഇത് ചൂട് കൂട്ടുന്നു, ചൂട് കൂട്ടുമ്പോൾ പ്രഷറും കൂടുന്നു. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ അവിടെ ഹെൽപ്പ് ചെയ്യുന്നു. ആര് കാരണം, നമ്മുടെ കമ്പ്രസർ കാരണം. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചർ ഹൈ കമ്പ്രഷ പ്രഷറിലുള്ള സംഭവം, അതായത് ആയിട്ട് മാറിയ റെഫ്രിജറൻറ്റ് നമ്മുടെ കണ്ടൻസർ കോയിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇവിടെ വരെ തണുത്ത് വന്ന ഒരു വേപ്പറിനെ കമ്പ്രസറിലെത്തി കഴിഞ്ഞപ്പോൾ ചൂട് കൂട്ടുകയാണ്. ഇങ്ങനെ അമക്കി അമക്കി ചൂട് കൂട്ടി പ്രഷറും കൂടുമ്പോൾ എന്തായി, അത് പയ്യെ ലിക്വിഡ് ഫോമിലേക്ക് അങ്ങ് മാറി. ഈ കണ്ടൻസർ യൂണിറ്റിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഫോമിലായിരിക്കും എത്തുക. അവിടെ എത്തുമ്പോഴേക്കും വേപ്പർ എന്നുള്ളത് മാറി ഒരു ദ്രാവക രൂപത്തിലാവും, ലിക്വിഡ് ഫോമിലാവും. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ ഈ കമ്പ്രസറും ഈ കണ്ടൻസർ യൂണിറ്റും 2 CC എവിടെയാണ്, ഔട്ട്ഡോർ യൂണിറ്റാണ്. നമ്മുടെ ഇപ്പോൾ ഈ സ്പ്രിറ്റേഴ്സ് ഒക്കെ വയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംഭവമുണ്ട്, ഉള്ളിലൊരു ഇൻഡോർ യൂണിറ്റ് ഉണ്ട്, പുറത്ത് ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്.
ഔട്ട്ഡോർ യൂണിറ്റിലാണ് ഈ കണ്ടൻസറും കമ്പ്രസറും വരുന്നത്. ഓർക്കുക, രണ്ട് സിയും വരുന്നത് ഔട്ട്ഡോർ യൂണിറ്റിലാണ്, രണ്ട് ഇ വരുന്നത് അത് എക്സ്പാൻഷൻ വാൾവും ഇവാപറേറ്റർ കോയിലും വരുന്നത് ഇൻഡോർ യൂണിറ്റ് ആയിരിക്കും. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കണ്ടൻസർ കോയിലും കമ്പ്രസറിൻ്റെ ഈ സൈഡിലൊക്കെ വരുന്നത് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ കമ്പ്രസർ ഈ പാവപ്പെട്ട നമ്മുടെ എന്താ പറയുക റെഫ്രിജറന്റ് തണുത്ത് വന്ന റെഫ്രിജറന്റ് നമ്മൾ ചൂടാക്കിയും കൂടിയാണ്. കമ്പ്രസർ ഏഷനെ കൂട്ടി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഏഷനെ കൂട്ടി പ്രസ് ചെയ്ത് അമക്കി ചൂടാക്കി ഭയങ്കര പ്രഷറും കയറ്റി ടെമ്പറേച്ചറും കയറ്റി ഈ കോയിൻ്റെ ഉള്ളിലേക്ക് വിട്ടു. ഈ കോയിൻ്റെ ഉള്ളിലേക്ക് വിട്ട് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുക, ഇത് ഔട്ട്ഡോർ യൂണിറ്റ് തന്നെ ഞാൻ പറഞ്ഞു, അത് ഔട്ട്ഡോറിലായിരിക്കാൻ. അപ്പോൾ അവിടെ ഒരു ഫാൻ ഡിപ്പുണ്ട്, ഇവിടെ ഇതാണ് ഒരു ഫാനാണ് ഡിപ്പുണ്ട്. ആ ആളിങ്ങനെ കറങ്ങും, കറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ഈ തെർമോഡൈനാമിക്സ് ലോ പ്രകാരം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചൂട് കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് ചൂട് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും ഈ ഹീറ്റ് ഇങ്ങനെ പോവുക, ഹീറ്റ് എനർജി പോവുക. കൂടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് ചൂട് പോവും, അങ്ങനെയാണല്ലോ. തണുത്ത സ്ഥലത്തേക്കായിരിക്കും ഇത് പോവുക, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിൽ ഇത് നല്ല ടെമ്പറേച്ചറിലും പ്രഷറിലും വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഫാനും ഉണ്ട്. അപ്പോൾ ഈ ഹീറ്റ്, അതായത് റെഫ്രിജറൻ്റ് ഗ്യാസിൻ്റെ ഉള്ളിൽ, റെഫ്രിജറൻ്റ് ലിക്വിഡിൻ്റെ ഉള്ളിലുള്ള, ഇപ്പോൾ ലിക്വിഡായിട്ട് മാറിയ അതിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ് പുറത്തേക്ക് പോവും, അതായത് അന്തരീക്ഷത്തിലേക്ക് പോവും, ഔട്ട്ഡോറിലേക്ക്. ഫാനും ഉണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം, ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്, അതായത് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ടെമ്പറേച്ചർ ഈ റെഫ്രിജറേറ്ററിനേക്കാളും കുറവായിരിക്കും. അതാണല്ലോ, കുറവായില്ലെങ്കിൽ അങ്ങോട്ട് പോകില്ല. ഞാൻ പറഞ്ഞ പോലെ ഹീറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്കേ പോകുള്ളൂ. അപ്പോൾ റെഫ്രിജറേറ്ററിനേക്കാളും കുറവാണ് അന്തരീക്ഷത്തിൻ്റെ ടെമ്പറേച്ചറെങ്കിൽ മാത്രമേ അങ്ങനെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയുള്ളൂ. ഇത് പറയാൻ കാരണം വെച്ചാൽ, സൗദിയിൽ ഞാനൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു വലിയ കണ്ടെയ്നറിലായിരുന്നു, ഒരു കണ്ടെയ്നറിൽ ഓഫീസിൽ കിട്ടുന്ന വർക്കാണ്. അപ്പോൾ അവിടെ ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഈ പൊടിക്കാറ്റും 55 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ടെമ്പറേച്ചർ മാറും. അപ്പോൾ ഞാൻ ആദ്യം വർക്ക് ചെയ്തപ്പോൾ ആ സമയത്ത് എ സി നിന്നുപോയി. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എ സിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ എ സി കൊണ്ടുവരാൻ പറഞ്ഞു, പുതിയ എ സി കൊണ്ടുവന്നു, അതും പോയി. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ സാധനങ്ങൾ പോകണം. പിന്നെ അടുത്ത മൂന്നാമത്തെയും പോയി. മൂന്നാമത്തെ പോയി മനസ്സിലായി എ സിയുടെ കുഴപ്പമില്ല. പിന്നെയാണ് ഒരു ടെക്നീഷ്യൻ വന്നപ്പോൾ അയാൾ പറഞ്ഞത്, ഇത് പുറത്ത് ടെമ്പറേച്ചർ കൂടുന്ന ആരാണ് ഇങ്ങനെ. പുറത്ത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ എ സി നിൽക്കുമെന്ന് മനസ്സിലായി. പക്ഷേ എന്താണ് അപ്പോഴും പ്രിൻസിപ്പൾ കാരണം എന്നുള്ളത് നമുക്കിത് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അത് ഇത്രേ ഉള്ളൂ, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിന് ഈ റെഫ്രിജറന്റ് ഉള്ളിലുള്ള ചൂടോട് കൂടി പോകുന്ന റെഫ്രിജറേറ്ററിനേക്കാളും കുറവായിരിക്കണം ടെമ്പറേച്ചർ. അന്നൊക്കെ 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായാലും അത്രയൊന്നും ഇതിൻ്റെ ഉള്ള റെഫ്രിജറന്റ് പോയിട്ടില്ല, അതുകൊണ്ട് ഈ എ സി വർക്ക് ചെയ്യില്ല. അപ്പോൾ സാധാരണ നമ്മുടെ ഇന്ത്യയിലും ബാക്കിയുള്ള സ്ഥലങ്ങൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് ഓർക്കുക, അന്തരീക്ഷ വായു തണുത്തിരിക്കണം ഇത് കമ്പാരിറ്റീവ്ലി ഈ പുറത്തുള്ള റെഫ്രിജറേറ്ററിനേക്കാളും. അപ്പോൾ ഹീറ്റ് അങ്ങോട്ട് പോകും. ഇത്ര നിങ്ങൾക്ക് മനസ്സിലെന്ന് വിചാരിക്കുന്നു. സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഹീറ്റ് എക്സ്ചേഞ്ച് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവരിങ്ങനെ ഈ ട്യൂബ് വഴിക്ക് എക്സ്പാൻഷൻ വാൽവിലേക്കാണ് പോണത്. എക്സ്പാൻഷൻ വാലിലെത്തുമ്പോഴേക്കും ഈ ഹീറ്റ് എനർജിയൊക്കെ പോയതോടെ തന്നെ കുറച്ച് പ്രഷറൊക്കെ കുറഞ്ഞ് കുറച്ച് ടെമ്പറേച്ചർ കുറഞ്ഞായിരിക്കും വരിക. എക്സ്പാൻഷൻ വാലിലെത്തി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് വെച്ചാൽ പ്രഷർ പിന്നെയും കുറഞ്ഞു, ലോ പ്രഷറിലേക്ക് പോകുന്നു. പിന്നെ അതുപോലെ ടെമ്പറേച്ചറും ശരിക്കും കുറയും. അത് തണുത്ത് തണുത്ത് ഒരു എന്താ നമ്മുടെ വേപ്പർ സ്റ്റേജിലേക്ക് എത്തിയെന്ന് പറയാൻ പറ്റില്ല, അത് ലിക്വിഡായിട്ട് തന്നെ ആയിരിക്കും പോകും. എക്സ്പാൻഷൻ വാൽവ് കഴിഞ്ഞാൽ ലിക്വിഡായിട്ട് തന്നെ പോകും, പക്ഷേ തണുത്തുണ്ടാവും, പ്രഷറും വളരെ കുറവായിരിക്കും. അത്ര മനസ്സിലാക്കുക. അപ്പോൾ ഈ ട്യൂബിൽ കൂടെ ഇങ്ങനെ വന്ന് എക്സ്പാൻഷൻ വാൽവിൽ കണ്ടാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ കണ്ടൻസർ കോയിൽ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ലിക്വിഡ് ഫോമിൽ വന്ന് എക്സ്പാൻഷൻ വാൽവ് എത്തി, എക്സ്പാൻഷൻ വാൽവ് വിട്ട് കഴിഞ്ഞാൽ ലോ പ്രഷറാണ്. അപ്പോൾ ഈ എക്സ്പാൻഷൻ വാൽവിൻ്റെ മുകളിലുള്ള ഈ ഭാഗം, അതായത് എക്സ്പാൻഷൻ വാൽവിൻ്റെ മുകളിലും ഈ കണ്ടൻസർ കോയിലും പിന്നെ ഈ കമ്പ്രസറും ഉള്ള സ്ഥലമൊക്കെ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ ഏരിയയാണ്. നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ ഏരിയയാണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് നേരെ ആ ലിക്വിഡ് ഇങ്ങനെ തണുത്ത ലിക്വിഡ് ഇങ്ങനെ വന്ന് അപ്പോഴേക്കും ലോ പ്രഷറുമായിട്ടാണ് ഈ നമ്മുടെ ഇവാപറേറ്റർ കോയിൽ. ഇത് വെച്ചാൽ ഇപ്പോൾ ഇൻഡോർ യൂണിറ്റ്, ഈ ഇത്രയും സ്ഥലത്ത് ഇൻഡോർ യൂണിറ്റാണ്, ഇതൊക്കെ ഔട്ട്ഡോർ യൂണിറ്റാണെന്ന് നോക്കുക. ഇത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന സ്പിറ്റേഴ്സിൻ്റെ ഉള്ളിലേക്ക് സാധനം കയറുമ്പോൾ അവിടെ ഇവാപറേറ്റർ കോയിലുണ്ട്, പിന്നെന്താ നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് അതിൻ്റെ അടുത്ത് ഉണ്ടാവും. ഇവാപറേറ്റർ കോയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഫാനും ഉണ്ടാവും. നമ്മുടെ ഈ ഇൻഡോർ യൂണിറ്റിൽ ഫാൻ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇൻഡോർ യൂണിറ്റ് കയറി നോക്കിയാൽ ഈ ഇവാപറേറ്റർ ഫാനിൻ്റെ ഉള്ളിൽ ഈ ലിക്വിഡ് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഇത് നല്ല സൂപ്പർ കൂളായിട്ടായിരിക്കും വരും, അപ്പോഴും നല്ല കൂളാവും. പിന്നെ എക്സ്പാൻഷൻ വാൽവ് നമ്മുടെ പ്രഷറും കുറഞ്ഞല്ലോ, പ്രഷർ കുറഞ്ഞപ്പോഴേക്കും ഇത് പിന്നെ ഒരു ലിക്വിഡ് ഒരു വേപ്പർ ലിക്വിഡ് മാറി വേപ്പർ അവസ്ഥയിലേക്ക് എത്തും. ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവാപറേറ്റർ കോയിൻ്റെ ഉള്ളിൽ നല്ല തണുത്തായിട്ട് പോണ കാരണം അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹീറ്റ് എവിടെ നിന്നാണ് പോകണം, ഏറ്റവും കൂടിയ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ റൂമിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ റൂമിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ വായുവിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇവാപറേറ്റർ കോയിൻ്റെ ഉള്ളിലുള്ള
റെഫ്രിജറന്റിന് അതിനേക്കാളൊക്കെ സൂപ്പർ കൂൾഡാണ്. അപ്പോൾ എന്തായി, ഈ സൂപ്പർ കൂൾഡായ സാധനം റൂമിൻ്റെ അവിടെ നിന്ന് സക്ഷൻ ഉണ്ടാവും, നമ്മുടെ ആ ഇൻ്റർ യൂണിറ്റിന് സക്ഷൻ ഉണ്ടാവും. സക്ഷൻ വയ്ക്കുക, അവിടുത്തെ വായുവിനൊക്കെ വലിച്ചെടുത്ത് ഉള്ളിലേക്ക് എടുത്തിപ്പോൾ ഈ സൂപ്പർ കൂൾഡായിട്ടുള്ള നമ്മുടെ ഇവാപറേറ്ററിലെത്തുമ്പോൾ അത് ചൂടെല്ലാം അങ്ങ് ആവായിക്കും, അതെല്ലാം ചൂടും കെടുക്കും, റൂമിൻ്റെ ചൂടൊക്കെ എടുക്കും. അപ്പോൾ അവിടെ ഫാനുണ്ട്, ആ ഫാൻ കറങ്ങുമ്പോൾ ഇവിടുത്തെ തണുപ്പ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതാണ് എ സിയിലെ, അവിടെ നമുക്ക് തണുത്ത വായു റൂമിൻ്റെ ഉള്ളിൽ കിട്ടണേ. അപ്പോൾ ഈ റൂമിൻ്റെ ഉള്ള ചൂടാണ് ശരിക്കും ഈ സാധനം എടുത്തു പോകുന്നത്. അതായത് ഇവാപറേറ്റർ ഫാനിൻ്റെ പോകുന്ന റെഫ്രിജറന്റ് എന്ന സംഭവം അതിൻ്റെ ഹീറ്റ് ആഗിരണം ചെയ്യും, ആഗിരണം ചെയ്തിട്ട് പിന്നെ ഇവൻ പുറത്തേക്ക് പോവാണ്. അതായത് ആ ഒരു കുഴൽ വഴി പിന്നെ കംപ്രസറിലേക്ക് പോകണം. അപ്പോഴേക്കും ഇത് വേപ്പർ ഫോമായി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇവിടെ നിന്ന് വേപ്പർ ഫോമായിട്ട് പിന്നെയും കംപ്രസറിലേക്ക് ഈ റെഫ്രിജറന്റ് പിന്നെയും പോവാണ്. പിന്നെയും കംപ്രസർ അത് വരുമ്പോൾ പിന്നെയും ഇങ്ങനെ തള്ളി 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 പ്രഷർ കൂട്ടി ടെമ്പറേച്ചർ കൂട്ടി ചൂടാക്കിയിട്ട് പിന്നെയും ഔട്ടർ യൂണിറ്റിലേക്ക് വിടുന്നു. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് വേണ്ടിയാണ് നമ്മുടെ എല്ലാ എ സി സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വി ഐ ബി സിസ്റ്റം ഒക്കെ ഉണ്ടായത് ഞാനത് വേറെ വീഡിയോയിൽ പറയാം. വി ഐ ബി സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാനീ പറഞ്ഞത് നമ്മുടെ സ്പ്ലിറ്റ് എ സി, നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റും ഇൻഡോർ യൂണിറ്റും വെച്ചിട്ടുള്ള ഒരു സ്പ്ലിറ്റ് എ സി സിസ്റ്റത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്താ റെഫറൻസ് സൈക്കിൾ എന്ന് വെച്ചതാണ്, പ്രിൻസിപ്പിളൊക്കെ ഇതാണ്. അപ്പോൾ ഉള്ളിലേ നമുക്ക് തണുപ്പുള്ള വായു കിട്ടുന്നു, പുറത്തേക്ക് ചൂടുള്ള. ഇപ്പോൾ നമ്മൾ പുറത്ത് ഇൻഡോർ ഔട്ട്ഡോർ യൂണിറ്റിനോട് പോയിക്കാണെങ്കിൽ നമുക്ക് നല്ല ചൂടുവായി കിട്ടും. ആ ചൂടുവായി കിട്ടേണ്ട കാരണം ഇതാണ്, ഉള്ളിൽ തണുത്തവായി കിട്ടാൻ കാരണം ഇതാണ്. ഇതാണ് അതിൻ്റെ സൈക്കിള്. റെഫ്രിജറന്റ് ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു, അവനവൻ്റെ നിറം മാറി, അല്ല ഭാവങ്ങൾ, സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാറിക്കൊണ്ടിരിക്കും. അതായത് ലിക്വിഡ് നല്ല വേപ്പറാവും, വേപ്പർ നല്ല ലിക്വിഡ് ആവുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ചൂടെടുക്കുന്നു, അവിടെ കൊണ്ട് കളയണം. ഇവിടെ നിന്ന് പിന്നെ ചൂടെടുക്കുന്നു, അവിടെ കൊണ്ട് കളയണം. ഉള്ളിൽ നിന്ന് ചൂടെടുക്കുന്നു, പുറത്ത് കൊണ്ട് കളയണം. ഇതാണ് ഈ റെഫ്രിജറന്റ് ആളുടെ പരിപാടി. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്ക് റൂമിൽ കടന്ന് നല്ല തണുത്ത് കുറച്ച് കടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണത് വരുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ ഈ നമ്മുടെ വീട്ടിലെ എ സി അല്ലെങ്കിൽ റെഫ്രിജറേഷൻ സൈക്കിൾ എന്താണെന്ന് മനസ്സിലാഞ്ഞു വരയ്ക്കുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം, ഈ കംപ്രസർ, ഇപ്പോൾ കംപ്രസറിലേക്ക് വരുന്ന വേപ്പർ ഞാൻ മനസ്സിലാക്കണമല്ലോ. വേപ്പർ ഫോമിൽ വരുന്നു റെഫ്രിജറന്റ്, അവിടെ നിന്ന് ഈ കംപ്രസർ ചൂടാക്കി ഏഷനെ കൂട്ടി ചൂടാക്കിയിട്ട് ടെമ്പറേച്ചർ ഹൈ പ്രഷറിലൊക്കെ വെച്ച് ബി പി കടുപ്പിച്ച് ഇങ്ങനെ കൊണ്ടുവിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയി. അപ്പോൾ ഒരു ഫാനുണ്ട്, ആ ഫാൻ വഴിക്ക് പുറത്തേക്ക് തള്ളിക്കളഞ്ഞു ചൂട്, അവിടെ നിന്ന് കുറേ ചൂട് പുറത്തേക്ക് പോകുന്നു. പിന്നെ അങ്ങനെ പോയിപ്പോൾ ആ ലിക്വിഡ് ഫോമിൽ തന്നെ എത്തി എക്സ്പാൻഷൻ വാൾവ് എത്തുമ്പോഴേക്കും അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു, പ്രഷർ കുറയുന്നു. അവിടെ നിന്ന് പുറത്തേക്ക് പിന്നെയും പോയിട്ട് ഇവ നമ്മുടെ ഇൻഡോർ യൂണിറ്റ് എത്തി ഇവ പാനലെത്തുമ്പോഴേക്കും വേപ്പർ ഫോമിലായിട്ട് മാറുന്നു, സൂപ്പർ കൂളായിട്ട് മാറുന്നു. അപ്പോൾ റൂമിൻ്റെ ഉള്ള വായുവിൽ നിന്ന് ചൂടെടുത്തിട്ട് അത് പിന്നെയും ചൂടായി അതിൻ്റെ ഉള്ള ചൂട് ആഗ്രഹം ചെയ്യുന്നു, ചൂടായിട്ട് പിന്നെയും വേപ്പർ ഫോമിലെത്തിയിട്ട് അത് ലിക്വിഡ് വേപ്പറായിട്ട് മാറും ചൂട് കാരണം, എത്തിയിട്ട് പിന്നെയും കംപ്രസ് എത്തി അവിടെ നിന്ന് പിന്നെയും ചൂടാക്കി വിടുന്നു. അപ്പോൾ ഇതാണ് ഈ ഒരു സൈക്കിൾ. ഇന്നത്തേതിൽ നിങ്ങൾക്ക് ഈ എ സി ആണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പുതിയൊരു വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു മച്ച്.